Where the smoke is a going up. And nothing really. എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം സാൻഫോർഡ് ട്രീറ്റിലേക്ക്. പോക്കറ്റിൽ നിന്ന് കൈയെടുക്കുക ആരെങ്കിലും പറഞ്ഞു നോക്കൂ, ഇല്ല നടക്കൂല. ഞാൻ മാത്രമല്ല, എൻ്റെ ഒപ്പം ഉള്ള ആൾക്കാർ ഫഹീമും ഷിഹാബും യൂസഫൊക്കെ ഒക്കെ പോക്കറ്റിൽ നിന്ന് കൈയെടുക്കൂല. കാരണം എന്താന്ന് വെച്ചാൽ നല്ല തണുപ്പാണ്. ജാക്കറ്റൊക്കെ ജാക്കറ്റിനുള്ളിലൂടെ കാറ്റടിച്ചിട്ട് തണുത്തോണ്ടിരിക്കാം. അപ്പോൾ ഈ തണുത്ത പ്രഭാതത്തിൽ നമുക്ക് കുറച്ച് ഷോപ്പിംഗ് ചെയ്യാനുണ്ട്. എന്തായാലും അതിനകത്തേക്ക് ഇടിച്ച് കയറാം. നമ്മുടെ നായിക അവിടെ വെയിറ്റിംഗ് ആണ്, പോസ്റ്റാണ്. Where the smoke is going up. And nothing really matters. Where the smoke is going up. സാധാരണ നമ്മൾ സെൽഫി ഫോട്ടോ അല്ലേ കണ്ടിട്ടുള്ളൂ, ഇന്ന് സെൽഫി വീഡിയോ ആണ്. ഞാൻ തന്നെ ക്യാമറ എടുക്കും, ഞാൻ തന്നെ പറയും, ഞാൻ തന്നെ ആങ്കർ ചെയ്യും, ഞാൻ തന്നെ എല്ലാം ചെയ്യും. രാജ് കലേഷ് പണ്ഡിറ്റ് എന്നാണ് എൻ്റെ പേര്. ഒന്നുകിൽ ആശാന്റെ നെഞ്ചത്ത് അല്ലെങ്കിൽ കളരിക്ക് പുറത്ത് എന്നുള്ള രീതിയിലാണ് തണുപ്പ്. പുറത്താണെങ്കിലും നല്ല തണുപ്പ്, അകത്ത് കയറി കഴിഞ്ഞപ്പോഴും നല്ല ചൂട്. ഞാൻ ജാടയിലൊരു ജാക്കറ്റൊക്കെ ഇട്ടിറങ്ങിയതല്ലേ, അതുകൊണ്ട് ഇനി ഇത് ഊരുന്ന പ്രശ്നമല്ല. എത്ര ചൂടാണ് ഞാൻ വീർത്തിട്ട് എപ്പിസോഡ് ചെയ്യും. നമ്മുടെ നായിക എവിടെ? നായികേ, ആ ഇതാണ് ചീന, ഇതാണ് എൻ്റെ നായിക. ചീനയുടെ ഏറ്റവും വലിയ ഇഷ്ടം കുക്കിംഗ് ആണ്. ബാക്കിയെല്ലാം വഴിയെ പറയാം. തല കറങ്ങുന്നു അമ്മേ. ചീന ഞാൻ പിടിച്ചോ പിടിച്ചോ. ഹായ്. തല കറങ്ങുന്നുണ്ടോ? ശരിക്കും സ്ട്രെച്ചർ വേണ്ടി വരുമോ? അപ്പോൾ ഇതാണ് നമ്മുടെ ചീന. ചീനയ്ക്ക് ഏറ്റവും ഇഷ്ടം ഫുഡാണ്. ഫുഡ് ഉണ്ടാക്കാനും ഇഷ്ടം, കഴിക്കാനും ഇഷ്ടം, കഴിക്കാനും ഇഷ്ടമാണ്, ഫുഡ് ഉണ്ടാക്കാനും ഇഷ്ടമാണ്. നമ്മൾ ഇന്ന് അടിച്ച് പൊളിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. അൽബർട്ടയിലെ ലുലുവിലാണെന്ന് ഷോപ്പിംഗ്. പൊളിക്കും ബ്രോ, പൊളിക്കും ബ്രോ. സാധാരണ പിന്നെ ആൾക്കാർ അനാവശ്യമായ ഡയറ്റിംഗ് ഒക്കെ ചെയ്ത് ഒരുമാതിരി പോഷകാഹാര കുറവ് പോലെയുള്ള ആൾക്കാരാണ് ഇതിന് വരുന്നത്. അതാണ് ഉദ്ദേശം. ഞാൻ തന്നെ ട്രോളി എടുത്ത് സഹായിക്കും. പക്ഷെ ഇപ്പോൾ ഞാൻ പറയും, പോയാ വണ്ടി എടുക്ക്. ഇന്ന് അരുൺ എന്ന് പറയുന്ന ഒരു പുതിയ ഷെഫാണ് നമുക്ക്. പുള്ളിക്കാരൻ മിടുക്കനായ ഷെഫാണ്. നമ്മൾ ഇതിൻ്റെ ഒരു മറ്റൊരു ഉദ്ദേശം കൂടി എന്താണെന്ന് വെച്ചാൽ, യങ്സ്റ്റേഴ്സ് ആയിട്ടുള്ള ആൾക്കാർക്ക് കുറച്ച് ചാൻസുകൾ നമ്മൾ കൊടുക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. നമ്മുടെ നായികയ്ക്ക് ഒരു അബദ്ധം പറ്റിയിട്ടുണ്ട്. വേണ്ട പറയും പറയും. വേണ്ട വേണ്ട. നമ്മുടെ നായിക ആദ്യം ദുബായിൽ വന്ന എഞ്ചിനീയർ ആണ് ബേസിക്കലി. അപ്പോൾ ആദ്യം ദുബായിൽ വന്നിട്ട് പൈസയൊക്കെ വളരെ റഫായിട്ടാണ് ഹാൻഡിൽ ചെയ്തുകൊണ്ടിരുന്നത്. എന്നിട്ട് പുള്ളിക്കാരത്തി ഒരു ബാങ്കിൽ പോയിട്ട് 7000 ദിർഹംസ്, അന്നത്തെ കാലത്ത് എത്ര കാലം മുമ്പാണ്, 2007 ഒരു ഏഴ്, അന്നത്തെ കാലത്ത് 7000 ദിർഹംസ് എന്ന് പറയുന്നത് അത്യാവശ്യം നല്ല പൈസയാണ്. ഇത് പുള്ളിക്കാരി എടുത്ത് ഇങ്ങനെ ലാവിഷ് ആയിട്ടൊക്കെ എണ്ണി, കേരളസ് ആയിട്ട് എണ്ണിയൊന്നുമില്ല, ജസ്റ്റ് എടിഎമ്മിൽ നിന്ന് എടുത്തു, സൈഡിൽ ഇങ്ങനെ വെച്ചു, റെസീപ്റ്റ് എടുക്കാൻ പോയി. അത് മിടുക്കന്മാര് കൊണ്ടുപോയി. മജീഷ്യൻ, മജീഷ്യൻ എന്റെ കൂടെ നിൽക്കുന്ന ഒരു മജീഷ്യൻ അല്ലേ, എന്റെ പേഴ്സ് ഞാൻ സൂക്ഷിക്കേണ്ടിയിരിക്കുന്നു. കിട്ടിയിരുന്നെങ്കിൽ എനിക്ക് പാർട്ണർ ആക്കാം. ബേബി ടൊമാറ്റോസ്, റെഡ് കാപ്സിക്കം, യെല്ലോ കാപ്സിക്കം എടുത്തോ. ഏറ്റവും നല്ല കളർ നോക്കി എടുത്തോ. കമ്മ്യൂണിസ്റ്റ് ടീനെ ഞാൻ കുറച്ച് സാധനങ്ങൾ എടുക്കാൻ വിട്ടേക്കാം. ടീനെ അവിടെ ഉണ്ട്, ആ ഭാഗത്തുണ്ട്. ട്രോളി ആയിട്ട് പോയേക്കാം. ടീനെ ഒന്ന് പറ്റിക്കാനേ. ടീനയ്ക്ക് പണ്ടൊരു അബദ്ധം പറ്റിയിട്ടുണ്ട്. ഒരാൾ വന്നിട്ട് ടീന എ ടി എമ്മിൽ നിന്ന് ക്യാഷ് എടുത്തപ്പോഴത്തേക്ക് അത് പിടിച്ച് വാങ്ങിക്കൊണ്ട് പോയിട്ടുണ്ട്. പക്ഷേ ഇത്തവണ നമ്മൾ മനഃപൂർവ്വം ഒരു കാര്യം ചെയ്തിരിക്കുന്നത്, ടീനയുടെ ബാഗ് നമ്മളിവിടെ ഒളിച്ചു വെച്ചേക്കാം. ഇനി ടീനെ ഒന്ന് പറ്റിക്കാൻ നമ്മൾ തീരുമാനിച്ചിട്ടുണ്ട്. നോക്കാം ടീനെ ഇത് മനസ്സിലാക്കുമെന്നറിയാം. ഇത് ഇവിടുന്ന് ആരെങ്കിലും എടുത്തോണ്ട് പോവാതെ നമ്മൾ വാങ്ങിക്കോണം കേട്ടോ. No need for this, right?
ഇന്ന് നമ്മൾ ഷോപ്പ് ചെയ്യുന്ന സാധനത്തിനൊക്കെ സാധാരണ ഞാനാണ് കൊടുക്കുന്നത്, പക്ഷെ ഇന്ന് ടീനാണ് കൊടുക്കുന്നത്. പൈസ എടുത്തിട്ടുണ്ടോ? കാർഡും ഉണ്ടോ? ഫൈൻ, എന്നാ പോവാ. ഇതുവരെ എന്നെ പറ്റി ഓർത്തില്ല കേട്ടോ. എന്തും ഗൂഢാലോചന നടത്തുന്നുണ്ടല്ലോ. അതെ, ചുമ്മാ അല്ല പൈസ എടുത്തോണ്ട് പോയത്. ആൾക്കാര് ബാഗ് എടുത്തോണ്ട് വരാം, അല്ലെങ്കിൽ അത് വേറെ എടുത്തോണ്ട് പറ്റിക്കാൻ നോക്കുകയാണല്ലോ. അല്ല പിന്നെ കുറെ നേരമായി ഞാൻ പറയുന്നു. അയ്യോ പൈസ പോയാൽ സാറേ, ഈ ബാഗിന് വളരെ പ്രത്യേകതയുണ്ട്. ഇത് ജോർദാനിൽ നിന്ന് എന്റെ അമ്മ പ്രത്യേകം കൊണ്ടുവന്ന ബാഗാണ്. ജോർദാനിൽ നിന്ന് എന്റെ അമ്മ പ്രത്യേകം കൊണ്ടുവന്ന ബാഗാണ്. അമ്മ ജോർദാനിൽ പോയി എന്ന് പറയാൻ വേണ്ടി മാത്രമായത് പറഞ്ഞു. എനിക്ക് മനസ്സിലായി. എന്നാലും എപ്പ അടിച്ചു കാട്ടിയത്? യൂ സോറി. അപ്പൊ നമ്മൾ ഇന്നത്തെ എപ്പിസോഡ് അലമ്പാക്കാൻ തീരുമാനിച്ചിട്ടുണ്ടല്ലേ. ഇതൊന്നും പ്ലാൻ ചെയ്തിട്ടുള്ള അലമ്പല്ല, ഇതൊക്കെ സംഭവിച്ചു പോകുന്നതാണ്. അല്ല, ഞാനൊന്ന് മനഃപൂർവ്വം മാറ്റി വെച്ചിട്ട് എന്തെങ്കിലും ഓർക്കോന്ന് അറിയാൻ വേണ്ടി മാറ്റി വെച്ച് നോക്കിയതാ. ഒരു രക്ഷയില്ല, അതൊന്നും അറിയില്ല. എനിക്ക് തോന്നുന്നത് അന്ന് പൈസ എടുത്തിട്ട് 7000 ദിറംസ് എടുത്ത് അവിടെ മേശപ്പുറത്ത് വെച്ചിട്ട് എങ്ങോട്ടോ പോയി തിരിച്ചു. വീണ്ടും അത് ഓർമ്മിക്കാതെ അന്ന് തൊട്ട് മറക്കാൻ ശ്രമിച്ചോണ്ടിരിക്കുന്ന ഒരേ ഒരു കാര്യമാണ്. അതെ, കാര്യം എന്റെ ലൈക്ക് എന്താ പറയുന്നത്, സാലറിയുടെ ഒരു ഹ്യൂജ് എമൗണ്ടാണ് പോയത്. പിന്നെ ഞാൻ ജീവിക്കാൻ തന്നെ വളരെ ആവാസ കഷ്ടപ്പെട്ട കാര്യം വന്നതേ ഉള്ളൂ. അധികാരോടും കടം ചോദിക്കാൻ പറ്റത്തില്ല. ആകെ ജാങ്കോ ഞാൻ പെട്ടു എന്നാണ് അവിടെ പറയാനുള്ളത്. അതിനുശേഷം പിന്നെ അതുപോലെ പെടലിൽ പെട്ടിട്ടുണ്ടോ? അത്ര വലിയ പെടലില്ല, ഇപ്പൊ പെട്ടില്ല. എന്ത് പറയാനാണ്? അതിനുശേഷം പിന്നെ പെട്ടത് ഈ ട്രീറ്റില്ല. ഞാനും ടീനയും കൂടെ സംസാരിച്ചപ്പോൾ, നമ്മൾ ഒരുമിച്ചാണ് ഷോപ്പ് ചെയ്യുന്നത്, എന്നിട്ട് ഞാനും ടീനയും കൂടെ സംസാരിച്ച് വന്നപ്പോൾ, നമ്മളിങ്ങോട്ട് കാറിൽ വന്നപ്പോൾ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ തമ്മിൽ ഒരുപാട് സാമ്യങ്ങളുണ്ട്. അപ്പം ഞാൻ ഇങ്ങനെ ആലോചിച്ച് നോക്കിയപ്പോഴത്തേക്ക് എനിക്ക് തോന്നുന്നു കഴിഞ്ഞ ജന്മത്തിൽ എൻ്റെ അമ്മായി ആയിരുന്നു. അപ്പോൾ ഞാൻ ഇപ്പം എൻ്റെ അമ്മായിയുടെ കാര്യം ആലോചിക്കുമ്പോഴത്തേക്ക് അമ്മായിക്കും ഇതുപോലെയൊക്കെ തന്നെയാണ്. ഇത് ഷെഫ് ആരു? ഉസ്താദ് ഹോട്ടലിലെ എക്സിക്യൂട്ടീവ് ഷെഫ് ആണ് ഇവിടുത്തെ. നമ്മൾ തുടങ്ങല്ലേ? എന്നാ തുടങ്ങാം. ബേബി സ്റ്റേ. അതെ, ബേബി സ്റ്റേക്ക്. മാന്യ പ്രേക്ഷകരെ ഒരു കാര്യം പറഞ്ഞോട്ടെ, നമ്മൾ ബേബി സ്റ്റേക്ക് എന്ന് പറയുന്ന ഒരു ഒരു കോണ്ടി ഒരു ഇറ്റാലിയൻ ഒരു ഇറ്റാലിയൻ ഡിഷാണ് ഉണ്ടാക്കുന്ന ബേബി സ്റ്റേക്ക്. ഫസ്റ്റ് ചിക്കൻ നമ്മൾ ബോൺലെസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതിന്റെ ഫാറ്റ് ഒക്കെ ഒന്ന് റിമൂവ് ചെയ്ത് ഇതിപ്പോൾ കുറച്ച് ഈ ബ്രസ്റ്റ് കുറച്ചൊരു കട്ടി ഉണ്ട്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് കുക്കാൻ വേണ്ടി ഇങ്ങനെ ഒന്ന് ഹാമർ ഉണ്ട്. അതായത് ഹാമർ ഉണ്ടെങ്കിൽ നമുക്ക് ഹാമറായിട്ട് വെച്ച് ചെയ്താലും മതി. തന്നെയല്ല, ഇതിനകത്ത് നന്നായിട്ട് മാരിനേഷൻ പിടിക്കും. ഇതൊക്കെ നമുക്ക് ലൈം ജ്യൂസ് ഒഴിക്കാം. ഒരു മാരിനേഷൻ ഉണ്ടാക്കും ഫസ്റ്റ്. രണ്ട് വെഡ്ജ്, ഒരു ലൈമിൻ്റെ രണ്ട് വെഡ്ജ്. സ്പൈസി കുഴപ്പമില്ലല്ലോ അല്ലേ? ഇല്ല, സ്പൈസി അല്ലെങ്കിൽ കുഴപ്പമുണ്ട്. രണ്ടുപേരും ഹോട്ടൻ സ്പൈസിയാ. ഓക്കെ, നമുക്ക് ഇതിനകത്ത് ബാർബിക്യൂ സോസാണ്. ഇപ്പൊ വീടുകളിലൊക്കെ ആണെങ്കിൽ നമുക്ക് പെട്ടെന്ന് ഈ സോസിൽ ബാർബിക്യൂ സോസ് തന്നെ മിക്സ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ രണ്ട് വെഡ്ജ് നാരങ്ങ, പിന്നെ പാകത്തിന് ഉപ്പ്, ഉപ്പ്, പിന്നെ ഒരു ടീസ്പൂൺ ബ്ലാക്ക് പേപ്പർ, ബ്ലാക്ക് പേപ്പർ, പിന്നെ ബാർബിക്യൂ സോസ്. ഇതിനൊരു ടൊമാറ്റോയുടെ ഒരു ഫ്ലേവറും, പിന്നെ നമ്മുടെ ബ്രൗൺ സോസ് ഉണ്ടല്ലോ അതിൻ്റെ ഒരു ഒരു ഫ്ലേവർ ഇതിനകത്തുണ്ട്. ഈ ജ്യൂ ഈ ഒരു ഇതൊരു ചിക്കൻ ഡ്രൈ ആണ്, ഒരു ജ്യൂസി ആയിട്ടാണ്. നമ്മൾ ജസ്റ്റ് ഒന്ന് കുക്ക് ചെയ്യാൻ മതി ചിക്കൻ. അപ്പോൾ ഈ ചിക്കൻ പെട്ടെന്ന് കുക്കാണെങ്കിൽ ഇനി നമ്മളിത് ജസ്റ്റ് ഒന്ന് പിഴിഞ്ഞ് ഇതിനകത്ത് ജ്യൂസ് മാത്രം ഒന്ന് വയ്ക്കുക. ഈ പൈനാപ്പിള് കുടിക്കുന്നതിന് ഒന്നുണ്ട്, ഒന്ന് പെട്ടെന്ന് കുക്കാവും. സോഫ്റ്റ് ചിക്കൻ സോഫ്റ്റ് ആവുകയും ചെയ്യും. ഈ പൈനാപ്പിൾ ഒന്ന് ഈ സോസിനോട് ഒന്ന് ഗ്രില്ലാവുമ്പോൾ ഒരു വേറൊരു ഫ്ലേവറാണ് വരിക, പൈനാപ്പിളിൻ്റെ ഒരു ഫ്ലേവർ വരും. അതാണ് ഞാൻ അതിനകത്ത് അങ്ങനെ ആഡിയിരിക്കുന്നത്. ഇത് നന്നായിട്ട് മിക്സ് ചെയ്യാം. ഇതാണ് മാരിനേഷൻ. ഇതാണ് ഇതിന്റെ മാരിനേഷൻ. ഒരു രണ്ട് വെജ് ലെമൺ, പിന്നെ ഉപ്പ്, ഉപ്പ്, കുരുമുളക് പൊടി ഒരു ടീസ്പൂൺ, കുരുമുളക് പൊടി, പിന്നെ ബാർബിക്യൂ സോസ്, അതൊരു രണ്ട് ടേബിൾ സ്പൂൺ, രണ്ട് ടേബിൾ സ്പൂൺ, പിന്നെ രണ്ട് ത്രീ സ്ലൈസ് ഓഫ് പൈനാപ്പിൾ, ഒരു വിങ് പൈനാപ്പിൾ, അത് ജ്യൂസ് ആക്കി പിഴിഞ്ഞ് അതിനകത്ത് വെച്ചിട്ട് ചിക്കൻ അതിനകത്ത് കുഴച്ച് കുഴച്ച് നല്ലതായിട്ട് മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇപ്പൊ നമ്മൾ നേരെ ഇത് ഗ്രില്ല് ചെയ്യാൻ പോവാം. ഫ്രിഡ്ജിലേക്കണേ.
ഇതിന്റെ സോസ് ഉണ്ടാക്കുന്നത്. ഇതിന് നമ്മൾ ഒരു മൊറണൈ സോസ് ഉണ്ടാക്കുന്നത്. മൊറണൈ സോസ് എന്ന് പറഞ്ഞാൽ നമ്മൾ മൈദ, നമ്മൾ വൈറ്റ് റൂ ഉണ്ടാക്കുന്നു, വൈറ്റ് സോസ് ഉണ്ടാക്കുന്നു. വൈറ്റ് സോസിനകത്ത് അസ്പരാഗസും അതുപോലെ നമ്മുടെ ചീസും കൂടി ഇട്ട് കഴിഞ്ഞാൽ അത് സോസ് മൊറണൈ സോസ് ആയി, ചീസ് ഫ്ലേവർ ആയിരിക്കും സോസ്. ഈ ബാർബിക്ക് ചെയ്ത് അല്ലെങ്കിൽ ഗ്രില്ല് ചെയ്ത് ഈ ചിക്കൻ്റെ മേളിൽ നമ്മൾ ആ സോസ് ഒഴിച്ച് കവർ ചെയ്യും. എന്നിട്ട് ജസ്റ്റ് ഒന്നും കൂടി ചീസ് ഇട്ട് വേണമെങ്കിൽ ഓവനിൽ ബേക്ക് ചെയ്യാം, ഇല്ലെങ്കിൽ നോർമൽ അങ്ങനെ തന്നെ സെർവ് ചെയ്യാം. ഇതിൻ്റെ കൂടെ നമ്മൾ കുറച്ച് ബോയിൽഡ് വെജിറ്റബിൾസ്, ബോയിൽഡ് വെജിറ്റബിൾ നമ്മളിവിടെ ബേബി ക്യാരറ്റ് അതുപോലെ ബേബി ടൊമാറ്റോ ഇങ്ങനെയുള്ള സംഭവങ്ങളെല്ലാം കൂടെ അസ്പരാഗസ് എല്ലാം കൂടെ ഒരു ബട്ടർ സോൾട്ട് ചെയ്തിട്ട് കുറച്ച് ഹെർബ്സ് ഒക്കെ മിക്സ് ചെയ്ത് വേറൊരു ഫ്ലേവർ അതും കൂടെ നമ്മൾ സെർവ് ചെയ്യാം. അപ്പൊ നമുക്ക് സോസും ചെയ്യാം, അതേപോലെ തന്നെ ചിക്കൻ ഗ്രില്ലും ചെയ്യാം. ഉഷാറാട്ടോ. പ്രിപ്പറേഷൻ ഓൾമോസ്റ്റ് കംപ്ലീറ്റ് ആണ്. ഇനി സെറ്റ് ചെയ്താൽ മതി, ഇനി ഇത് പ്ലേറ്റ് ചെയ്താൽ മതി. ഞാൻ പറഞ്ഞല്ലോ നമ്മളെ പനീറിന്റെ ഒരു ഡിഷ് സ്റ്റാർട്ടർ നമുക്ക് റെഡി. പനീർ ടോഷ് ടോസ്റ്റ് എന്ന് കേട്ടിട്ടുണ്ട്, റോസ്റ്റ് എന്ന് കേട്ടിട്ടുണ്ട്, പക്ഷേ ടോഷ് എന്ന് കേട്ടിട്ടില്ല. ടോഷ് എന്ന് പറഞ്ഞാൽ എന്താ? ഈ ഡിഷ് കൊച്ചിന്റെ മുന്നിലേക്ക് ചെല്ലുമ്പോൾ നമുക്ക് എന്തെങ്കിലും പറയാൻ പറ്റാത്ത അല്ല, നമ്മള് പിന്നെ കിഡ്സിന്റെ മെനു നമ്മൾ അല്ലെങ്കിൽ ആ ഡിഷ് ഉണ്ടാക്കുമ്പോൾ നമ്മൾ കുറച്ചും കൂടെ ഒരു ഫണ്ണി പേരുകളാണ് ഇടുക. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ഒരു പേര് കൊടുത്തിരിക്കുന്നത്. ഇതൊരു പുതിയ ഡിഷെന്ന് ഞാൻ പറഞ്ഞില്ല, പക്ഷെ ഞാനൊരു കട്ട്ലെറ്റിന്റെ റെസിപ്പിയാണ് ചെയ്യുന്നത്. അതിനകത്ത് മോസ്റ്റ് വേറൊരു രീതിയിലാക്കിയിരിക്കുന്നത്, കാരണം ഈ പിള്ളേർക്ക് പനീറൊക്കെ കഴിക്കാൻ എല്ലാവർക്കും ഇഷ്ടമാകും. ഇത് ഫ്രഷ് പനീർ തന്നെ യൂസ് ചെയ്യണം, ഫ്രോസൺ പനീർ എടുക്കാനാണ്. ജസ്റ്റ് ഇതൊന്ന് പൊട്ടിച്ചിടുക, നമ്മൾ മിക്സിയിൽ ഒന്ന് ഇത് ചെയ്തെടുക്കില്ല അല്ലേ? അതെ, ഇത് മിക്സിയിൽ ക്രഷ് ചെയ്തെടുക്കണം. പനീർ ഗ്രേറ്റ് ചെയ്തെടുത്തു, അതിനകത്തേക്ക് രണ്ട് പച്ചമുളക് ചേർത്തു, പിന്നെ രണ്ട് തണ്ട് മല്ലിയില ചേർത്തു. ഇനി ഒരു സവാള എടുത്തു, അത് ജസ്റ്റ് ഒരു പീസ് അങ്ങനെ ഒരു ഫ്ലേവറിന് വേണ്ടി മാത്രം മതി, അതിൻ്റെ ഉള്ളിൽ ഒരു സ്റ്റഫിങ്ങിൻ്റെ ഫ്ലേവറിന് വേണ്ടി മാത്രം ഇട്ടു. ഇനി ഞാൻ അതിൻ്റെ ഇടുന്ന മസാല സോൾട്ട് ഇടുന്നുണ്ട്. കുട്ടി നോക്കിക്കോണേ എന്തൊക്കെ ചേർത്തു എന്ന് ചോദിക്കും സാറ്. മഞ്ഞപ്പൊടി ലേശം ഇട്ടുണ്ട്, ചില്ലി പൗഡർ കുറച്ച് ഒരു നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ച്. അപ്പൊ നമ്മുടെ സാൻഫോർഡ് ബ്ലെൻഡർ ക്രഷ് ചെയ്തെടുക്കാൻ പോവാണ്. അതാണ് പോരെ ഷെഫ്, മതി ഇതുപോലെ. ആ കറക്റ്റ് അല്ലേ? കറക്റ്റ്. ഇതിപ്പം മസാലയൊക്കെ ഒരു പച്ചയല്ലേ, മണമുണ്ട്. അപ്പൊ ഇത് നമുക്ക് ഇനി ഒന്ന് ആ മല്ലിയിലയും പച്ചമുളകും ആ മസാലകളും ഒക്കെ ചേർത്ത് ജീരകപ്പൊടിയുടെ മണം ഒക്കെ വരുന്നുണ്ട്. നന്നായി. ഇത് നമുക്ക് ഈ ഒരു ചെറിയൊരു പച്ചപ്പ് സ്മെല്ലും കൂടെ ഉണ്ടാവും. അപ്പോൾ നമുക്ക് അതൊന്ന് ജസ്റ്റ് ഒന്ന് പാനിലിട്ട് ഒന്ന് വരട്ടിയെടുക്കാം. അപ്പോൾ ഇത് മസാല കുറച്ചും കൂടെ തിക്കാവും ചെയ്യും, നമുക്ക് ബോൾ പിടിക്കാൻ എളുപ്പമായിരുന്നു. പാലക് ചീര ഇത്രയും ക്രിസ്പി ആയിട്ട് വറുത്തെടുക്കാൻ പറ്റുമെന്ന് എനിക്കിന്നാ മനസ്സിലായത്. അത് നമ്മളെ അത് പഠിപ്പിക്കാനായിട്ട് നമ്മുടെ ക്രിസ്പിൻ വേണ്ടി വന്നു. മിസ്റ്റർ ക്രിസ്പിൻ എന്താണ് പേര്? ക്രിസ്പി. ഓക്കെ, നല്ല ടേസ്റ്റും ഉണ്ട്.
അപ്പൊ നേരത്തെ പറഞ്ഞോളേ, നമ്മളിത് ആ ബോൾ പിടിച്ചല്ലോ, ആ ഒരു മിക്സർ വെച്ച് ബോൾ പിടിച്ചു, അത് ഓയിലൊന്ന് ഫ്രൈ ചെയ്തെടുത്തു. ഫ്രൈ ചെയ്തെടുത്ത് ഇച്ചിരി സോഫ്റ്റ് ആണിത്. അതിനകത്ത് ഹണിയും പിന്നെ സ്വീറ്റ് ചില്ലി സോസും കൂടെ മിക്സ് ചെയ്തിട്ട് അത് ഗ്ലേസ് ചെയ്തു എടുത്തു. ഇനിയാണ് നമ്മൾ ആ പറഞ്ഞ ഇതിന്റെ മേലിലേക്ക് ഡിപ്പ് ചെയ്തെടുക്കുന്നത്. അതിന് നമുക്ക് ജസ്റ്റ് ഇതൊന്ന് ഒന്ന് പൊടിച്ചെടുക്കാം. കൈ കൊണ്ട് പിടിച്ചാൽ മതി. ഒന്ന് കൈ കൊണ്ട് പിടിച്ച് അത് പൊടിഞ്ഞു കിട്ടും. ഇതിനകത്ത് ഒന്ന് ജസ്റ്റ് ഒരു 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 പിഞ്ച് സോൾട്ട്, അല്ലെങ്കിൽ നമുക്ക് പനീർ ടോഷ്. ഇതിനകത്ത് എല്ലാ സിമ്പിൾ മെത്തേഡാണ്, വലിയ ഇൻഗ്രീഡിയൻസ് വന്നിട്ടില്ല. ജസ്റ്റ് ആവുന്നു എല്ലാവർക്കും വീട്ടിൽ ചെയ്യാം, സിമ്പിൾ ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ഫ്രഷ് പനീർ വേണമെന്ന് മാത്രമേ ഉള്ളൂ. ബാക്കിയൊക്കെ പാലക്കൊക്കെ നമ്മളിപ്പോ നോർമലി വീട്ടിൽ യൂസ് ചെയ്യുന്നുണ്ട്. പിന്നെ ഈ സോസ് ഒക്കെ ആണെങ്കിലും ഹണി ആണെങ്കിലും നമ്മൾ കുറച്ച് ദിവസം വെക്കാം ഇരിക്കാം. ഈ സോസിന്റെ എല്ലാം ടേസ്റ്റും എല്ലാം കൊണ്ടും കുട്ടികൾ ഇത് ഇഷ്ടപ്പെടുകയും ചെയ്യും. അതുകൊണ്ടാണ് ചില്ലി സോസ്, സ്വീറ്റ് ചില്ലി സോസ് നമ്മൾ യൂസ് ചെയ്തത്. മോളെ മനസ്സിൽ ലഡു പൊട്ടിയില്ലേ? എന്താന്ന് വെച്ചാൽ ഇവിടെ ഒരു ചെറിയ ആളുണ്ട്, ജുവാൻ. അപ്പൊ ജുവാന് ഇനി മുതൽ ഇത് കഴിക്കേണ്ടി വരുമെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇല്ലേ, പ്ലാൻ ചെയ്തില്ലേ? മനസ്സിൽ ഓൾറെഡി. ഷെഫ് ഒരു കണ്ണൂരുകാരനാണ്. അപ്പൊ ചക്കയോട് വളരെ പ്രിയമുള്ള ഒരാളായിരിക്കും. ഞാൻ ചക്ക കൊതിയാണ് തീർച്ചയായിട്ടും. മൂന്നുപേരും ഒരേ കാറ്റഗറിയിലുള്ള ആൾക്കാരാണ്. അപ്പോൾ പക്ഷേ ഇന്ന് നമ്മൾ ഗതികേട് കൊണ്ട് പിന്നെ നമ്മുടെ നാട്ടിലെ തേൻവരിക്ക ഒന്നും ഇവിടെ വരാത്തത് കൊണ്ടും നമ്മുടെ തായ്ലൻഡുകാരുടെ തേൻവരിക്കയാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. പക്ഷേ നല്ല മണമുള്ള ചക്ക ഇത് പഴുത്ത് കഴിഞ്ഞിട്ട് നമ്മളെ പ്ലാന്റോട്ടിലേക്ക് പോകുന്ന ഒരു സ്മെല്ല്. അപ്പൊ നമുക്ക് നമ്മുടെ സാൻഫോർഡ് ബ്ലെൻഡറിൽ നമുക്ക് ചക്ക ജ്യൂസ് ഉണ്ടാക്കാം. ഇത് ആക്ച്വലി ഇതിനകത്ത് സിറപ്പ് ഉണ്ട്. അപ്പൊ ചക്ക ഈ ടിന്നിൽ ബോയിൽ ചെയ്തിട്ട് സിറപ്പായിട്ടാണ് വരുന്നത്. അപ്പോൾ മധുരം ഉണ്ടാവും എങ്കിൽ നമ്മൾ ഇത് ഫുൾ ഒഴിക്കണ്ട, കുറച്ച് ഷുഗറും കൂടെ ആയിരിക്കും. ഞാൻ ഈ സമയത്ത് പറഞ്ഞ കേട്ടായിരുന്നു ഇതിനകത്ത് കുറച്ച് വെള്ളവും കൂടെ ഷെഫിന് ആഡ് ചെയ്യാനുണ്ടെന്ന് പറഞ്ഞു. അതെ. അപ്പോൾ സ്മൂത്തി ആയി കഴിഞ്ഞാൽ, നമ്മുടെ സാൻഫോർഡ് ബ്ലെൻഡറിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ സ്മൂത്തി ആയി കഴിഞ്ഞാൽ കറക്റ്റ് സ്മൂത്തി ആയിട്ട് നിൽക്കും, കൃത്യസമയം പാലിക്കും. ആഹാ, അപ്പൊ ചക്ക മിൽക്ക് ഷേക്ക് ആയിട്ടുണ്ട്. ഇതിനകത്ത് ഇനി ഐസ്ക്രീമും ചേർത്ത് വെള്ളവും ചേർത്ത് മിൽക്ക് ഷേക്ക്, പാലൊഴിച്ചു അപ്പൊ ഷേക്ക് ആയില്ലേ? അത് ഇനി നമുക്ക് ഇപ്പോൾ ഗസ്റ്റ് ഒക്കെ വരുന്ന സമയത്ത് ഇതിൻ്റെ മേളിൽ നമ്മൾ ഗ്ലാസ്സിൽ പ്രശ്നം ചെയ്ത് ജസ്റ്റ് ഒരു ഒരു സ്കൂപ്പ് ഐസ്ക്രീം കൂടി ഇട്ടിട്ട് അതിങ്ങനെ മെൽറ്റ് ആയി ഈ ജ്യൂസും ഇതിൻ്റെ കൂടെ നല്ല ടേസ്റ്റായിരുന്നു. ഇനിയിപ്പോൾ നമുക്ക് ഇച്ചിരി തിക്കാണ്, കുറച്ച് ലൂസാക്കി നമുക്ക് സെർവ് ചെയ്യാം. സെർവ് ചെയ്യാം. അപ്പോൾ ഇനി ടീന പൂർവാധികം സുന്ദരിയായി കണ്ണൊക്കെ ഒന്ന് എഴുതി നല്ല കളറുള്ള ഒരു സാരിയോ ചുരിദാറോ എന്തെങ്കിലുമൊക്കെ ഇട്ട് പുള്ളി വരുമ്പോഴത്തേക്ക് നന്നായിട്ട് പോയി ബാഗിലൊക്കെ തുറന്നു കൊടുത്ത് സർപ്രൈസ് ഇന്നെങ്കിലും ഒരു ഭാര്യയാവാൻ നോക്ക. അപ്പൊ ഷെഫ് ബാക്കിയുള്ള സാധനങ്ങളൊക്കെ റെഡിയാക്കി ടേബിളിലേക്ക്. ഞാൻ ടേബിള് ശരിയാക്കാം. ആയിക്കോട്ടെ, ഞാൻ ടേബിള് ശരിയാക്കി. അതെ. അപ്പൊ ഓക്കെ, കാണാം. വരാറായില്ലേ? എന്നാ വാ. അപ്പൊ നമ്മുടെ ഡിഷ് എന്തൊക്കെയായിരുന്നു ഒന്ന് പറഞ്ഞു കൊടുക്ക്. പനീർ ടോസ്, ബേബി ചിക്കൻ സ്റ്റീ, ജാക്ക് ആൻഡ് ജ്യൂസ്, പിന്നെ ഷെഫിന്റെ അടിപൊളി പ്രസന്റേഷൻ. ഓക്കെ, ഷെഫിന്റെ പ്രസന്റേഷനെ പറ്റിയാണ് എനിക്ക് വാദമില്ലാതെ പറയാനുള്ളത്. ചങ്ക് ബ്രോയാ നമ്മുടെ. അല്ല സീരിയസ്ലി, എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ആ ബേബി ടൊമാറ്റോസും ബേബി ക്യാരറ്റ്സും പിന്നെ മാന്യപ്രേക്ഷകർ ക്ഷമിക്കണം കേട്ടോ, ബേബി ക്യാപ്സിക്കം ഇറങ്ങിയിട്ടില്ല, അതുണ്ടായിരുന്നെങ്കിൽ മൂപ്പരാതും വെച്ചേനെ. പിന്നെ അസ്പരാഗസ് ഒക്കെ വെച്ചു, പിന്നെ ക്രീം മൂന്ന് ചിക്കൻ്റെ സ്റ്റേക്കും വെച്ചിട്ട് അതിൻ്റെ മുകളിൽ ക്രീം ഒഴിച്ചു. ശരിക്കും
വന്നു നേരത്തെ ചാടിക്കേറി വന്ന നമസ്കാരം. അതെ എന്തൊക്കെ ഇന്ന് ഒരു ഉത്തമ ഭാര്യയായി മാറിയിരിക്കുകയാണ്. ക്ഷീണിച്ചാണ് വന്നേ, ഒന്ന് കുളിക്കണം, ഇനി ഇത് കഴിച്ചിട്ട് കുളിച്ചാൽ മതി. ഭർത്താവിനെ പറ്റി വാദമില്ലാതെ സംസാരിച്ച് എൻ്റെ ഈ ചെവി അനക്തമായി അത്രേ. പിന്നെ എന്താണ് ബഹറിനിലെ പ്രണയ കഥയിൽ തുടങ്ങി ആയിരുന്നു എന്നറിയാമോ മുഴുവൻ. അപ്പൊ ഷെഫിന്റെ ഈ എന്താണ് നയന മനോഹരമായ വിഭവങ്ങൾ വിളമ്പിക്കൊണ്ടു തീർച്ചയായിട്ടും. കുടിച്ചിട്ടില്ല, വളരെ നന്നായിട്ടുണ്ട്, വളരെ നന്നായിട്ടുണ്ട്. ആ ഒരു വാനില കോമ്പിനേഷൻ ഉണ്ട് അല്ലേ, വാനില ഐസ്ക്രീം മോൾഡ് വെച്ചിട്ടുണ്ട്, അതൊന്ന് മിക്സ് ചെയ്ത് കുടിച്ചു കഴിഞ്ഞാൽ ഇത് ഷെഫ് ഇങ്ങനത്തെ പല പരിപാടിയും ഉണ്ട്. പ്ലേറ്റ് ചെയ്യുമ്പോഴത്തേക്ക് ഒരു സിറിഞ്ച് ഒക്കെ വെച്ച് പേടിപ്പിക്കും, ഇത് കണ്ട് കുട്ടി പേടിക്കുകയും ചെയ്യും. അപ്പൊ എന്താന്ന് വെച്ചാൽ ഇതിനകത്ത് പിന്നെ നമ്മുടെ മിൻ ചട്നിയാണ്. മിൻ ചട്നി കഴിക്കാനായിട്ട് കുട്ടികളെ പറ്റിക്കാനായിട്ട് ഷെഫിന്റെ ഒരു സൂത്രമാണ്. ഇങ്ങനെ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിനകത്ത് മിൻ ചട്നി വരും. വേണമെങ്കിൽ ഇതിനകത്തേക്ക് വെച്ചിട്ട് വേണമെങ്കിലും മിൻ ചട്നി പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ അതിനകത്തേക്ക് ഫിൽഡ് ആവും, എന്നിട്ട് വേണമെങ്കിലും ടേസ്റ്റ് ചെയ്യാം. ശരിക്കും പറഞ്ഞാൽ രണ്ട് ട്രീറ്റുകളാണ് ഇവിടെ സംഭവിച്ചിരിക്കുന്നത്. ഒന്ന് ഭാര്യ ഭർത്താവിന് കൊടുത്തൊരു ട്രീറ്റ്, രണ്ടാമത്തെ ട്രീറ്റ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇദ്ദേഹം പാചകത്തോട് വലിയ ഇഷ്ടമുള്ള ആളാണ്. ടീനയ്ക്ക് പാചകം ഭയങ്കര ക്രൈസാണ്, ഏറ്റവും ഇഷ്ടം പാചകമാണ്, രണ്ടാമതേ ഉള്ളു ഭർത്താവും. അപ്പോ ടീനയ്ക്ക് ശരിക്കും വീട്ടിൽ വന്നിട്ട് ഒരു ക്ലാസ് എടുക്കുന്ന ഫീലിംഗ് ആണ്. അത്യാവശ്യം 1000 dirhams ഒക്കെ കൊടുത്ത് പഠിക്കുന്ന ക്ലാസ് ആണ് ടീനയ്ക്ക് ഫ്രീ ആയിട്ട്. അത് മാത്രമല്ല, നമ്മൾ വരുമ്പോഴത്തേക്ക് എന്തെങ്കിലുമൊക്കെ വലിയ സർപ്രൈസ് വേണ്ടേ? ഒരു ടോസ്റ്ററും ഉണ്ട്. അപ്പോ എന്തായാലും ഷെഫ് സന്തോഷമല്ലേ? അല്ല, ഇതിനകത്ത് ഷെഫിന്റെ സന്തോഷവും നമുക്കൊരു പ്രധാനമാണ്. ഞാൻ വളരെ ഹാപ്പിയാണ്, കാരണം ഇവര് പറഞ്ഞല്ലേ, ഒരു ഇവരുടെ മനസ്സിൽ നിന്ന് വന്ന ഉള്ളിൽ നിന്ന് വന്ന ഒരു ഇതുണ്ടല്ലോ, ഒരു എന്താ പറയാ ഫീൽ ഉണ്ടല്ലോ, അതാണ് നമ്മൾ ഒരു ഷെഫിന് ഏറ്റവും കൂടുതൽ നമുക്ക് കിട്ടുന്ന ഏറ്റവും വലിയ ടിപ്സ്. എന്തായാലും ഞാനും ഭയങ്കര ഹാപ്പിയാണ് ട്രീറ്റ് ചെയ്യാൻ പറ്റിയത്. ഇത്രയും നല്ല ടേസ്റ്റ് ആയിട്ടുള്ള ഫുഡ്. അപ്പോ എന്നെക്കാളും ഗ്ലാമർ ഉള്ള ആൾക്കാരെയൊന്നും എനിക്കിഷ്ടമല്ല, എനിക്ക് മൊത്തത്തിൽ അങ്ങനെ ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. പിന്നെ ഈ ഷെഫ് ഇത്രയും ക്രിയേറ്റിവിറ്റി ഇതിനകത്ത് കാണിച്ചത് കൊണ്ട് മാത്രം പൊളിച്ച് ചങ്കുബ്രോ.